Regina's Tips എന്ന YouTube ചാനലിലേക്ക് സ്നേഹനിറഞ്ഞ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്ലാവിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ പറമ്പിൽ ഒരു പ്ലാവ് നടണമെന്നുണ്ടെങ്കിൽ ഏതിനെ പ്ലാവാണ് നടേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി 9 ഇനം പ്ലാവുകളെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാതലുള്ള വലിയ മരമാണ് പ്ലാവ്. ഏറ്റവും വലിയ ഫലവും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംസ്ഥാന ഫലവുമായ ചക്ക ബംഗ്ലാദേശിൻ്റെ ദേശീയ ഫലമാണ്. ജൂലൈ 4 ലോക ചക്ക ദിനമായി ആചരിക്കുന്നു. വളക്കൂറുള്ളതും നീർവാഴ്ചയുള്ളതും നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ മണ്ണാണെങ്കിൽ ഈ പ്ലാവ് നന്നായി വളരുന്നു. മൊറേസി കുടുംബത്തിൽപ്പെട്ടതാണ് പ്ലാവ്. 20 മീറ്റർ ഉയരത്തിൽ വരെ ഇത് വളരാറുണ്ട്. ഇതിൻ്റെ തടി പല ഫർണിച്ചർ വർക്കുകൾക്കും ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് തടിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ചക്കയ്ക്ക് കൊടുക്കുന്നതിനാൽ ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ തൈകളാണ് ഇപ്പോൾ അധികവും നടുന്നത്. പ്ലാവിനെ പൊതുവെ രണ്ടായി തരംതിരിക്കാം, വരിക്ക എന്നും കൂഴ എന്നും. കൂഴപ്ലാവിനെ പഴപ്ലാവ് എന്നും പറയാറുണ്ട്. വരിക്ക ചക്കച്ചുളയ്ക്ക് കട്ടി കൂടുതലും പഴുത്താലും നല്ല ഉറപ്പും ഉണ്ടാകും. എന്നാൽ പഴച്ചക്കയ്ക്ക് മൃദുലമായ ചുളകളാണ്, അത് കുഴഞ്ഞിരിക്കും. വരിക്ക ചക്കയിൽ തന്നെ തേൻ വരിക്ക, മുട്ടം വരിക്ക, സിന്ദൂര വരിക്ക എന്നീ ഇനങ്ങളും ഉണ്ട്. പഴുത്ത ചക്കച്ചുള പഴമായി തിന്നുകയോ ജാം, മിഠായി, ഹൽവ എന്നിവ ഉണ്ടാക്കുകയോ ചെയ്യാം. പച്ച ചക്കയാണെങ്കിലോ കറി വയ്ക്കുവാനും വറക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കുരുവും ഭക്ഷ്യയോഗ്യമാണ്. സാധാരണയായി മാർച്ച് മുതൽ ജൂലൈ വരെയാണ് ചക്ക മൂപ്പെത്തുന്നത്. ചക്ക വലുതാകുന്നതിന് മുൻപുള്ള ഇടിച്ചക്ക തോരൻ വയ്ക്കാൻ ഉത്തമമാണ്. ഇനി നമുക്ക് കൂടുതൽ ജനപ്രീതി നേടിയ ചക്ക ഇനങ്ങൾ ഏതെല്ലാം ആണെന്ന് നോക്കാം. 2021 ഏറ്റവും പുതിയ ഇനമായി ജനപ്രീതി നേടിയ ചക്കയാണ് ഗം ആൻഡ് സീഡ് ഫ്രീ ജാക്ക് ഫ്രൂട്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നോ, എല്ലാ ഇനം ചക്കകളിലും കണ്ടുവരുന്ന അരക്കോ കുരുവോ ഇതിനുണ്ടാകില്ല. അതിമധുരത്തോടു കൂടിയ കറുമുറെ തിന്നാവുന്ന ഒരു ഫലമാണിത്. നല്ല സുഗന്ധമുള്ള ഈ പഴത്തിന് പൈനാപ്പിളിൻ്റെ രുചിയോട് സാമ്യമുണ്ട്. ഓരോ ചക്കയും 10 കിലോ മുതൽ 15 കിലോ വരെ തൂക്കം വരുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഇളം മഞ്ഞ നിറവും 80% ഭക്ഷ്യയോഗ്യവുമാണ്. കൈക്കാര്യം ചെയ്യുവാനോ വളരെ എളുപ്പം. ഈ ചക്ക ശീതീകരണത്തിലൂടെ ഏറെ നാൾ സൂക്ഷിക്കാവുന്നതുമാണ്. ഒരു വിയറ്റ്നാമീസ് കർഷകൻ കണ്ടെത്തിയ ഇനമാണിത്. 3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള ഇനമാണിത്. ഇടത്തരം വലിപ്പം മാത്രം വയ്ക്കാവുന്ന ഈ തൈകൾ ഫാമായി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ 20 അടി അകത്തി കൃഷി ചെയ്യാവുന്നതാണ്. മറ്റൊരു ഇനമാണ് നമുക്കെല്ലാം പരിചിതമായ വിയറ്റ്നാം സൂപ്പർ എളി. നിലവിലുള്ള ചക്ക ഇനങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിലും കൂടുതലും കായ്ക്കുന്നതും വറക്കുന്നതിനും കറി വയ്ക്കുന്നതിനും പുഴുങ്ങുന്നതിനും പഴുപ്പിക്കുന്നതിനും എല്ലാം അനുയോജ്യവുമായ ഇനമാണിത്. ഈ മരത്തിൽ എല്ലായ്പ്പോഴും ചക്ക തൂങ്ങിക്കിടക്കുന്നതായി നമുക്ക് കാണാം. അതായത് വർഷത്തിൽ 2 പ്രാവശ്യം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഒരു ചക്കയ്ക്ക് 5 കിലോ തൂക്കവും നിറയെ ചുളകളും ഉണ്ടാകും. ഈ കുഞ്ഞൻ മരത്തിൽ വിരിയുന്ന പൂവെല്ലാം കായയാകുന്നത് കൊണ്ട് വളരെ കൂടുതൽ ചക്ക ഉണ്ടാവുകയും അത് ആ മരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ മോശമായി ബാധിക്കുകയും ക്രമേണ ആ മരം ഉണങ്ങിപ്പോകുവാൻ വരെ കാരണമാവുകയും ചെയ്തേക്കാം. അതില്ലാതിരിക്കുവാനായി നമ്മൾ ചെയ്യേണ്ടത് ഒരു കുലയിൽ ഒരു കായ് മാത്രം നിർത്തി ബാക്കിയുള്ള കായകൾ ഇളം പ്രായത്തിൽ നുള്ളിക്കളയുകയോ ഇടിയൻ ചക്ക പരുവത്തിൽ അടർത്തി മാറ്റി കറിക്ക് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ മരത്തിൻ്റെ ശേഷി അനുസരിച്ച് ഒരു തവണ 4-5 ചക്ക മാത്രം പഴുപ്പിക്കാൻ നിർത്താവുന്നതാണ്. ഇങ്ങനെ ഒരു വർഷം 8-10 ചക്ക ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ചക്കയുടെ കുരുനട്ട് തൈ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും ഇതിനെ മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകണമെന്നില്ല. അതിനാൽ ബഡ് ചെയ്തതായ തൈകൾ നടുന്നതാണ് ഉത്തമം. ഇനി നമുക്ക് ഈ തൈ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1.5 ആഴത്തിലും നീളത്തിലും വീതിയിലും കുഴിയെടുത്ത് 5 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ രാജ്ഫോസ് എന്നിവ മേൽമണ്ണുമായി കലർത്തി കുഴിമൂടുന്നു.
ബാക്കി വന്ന മിശ്രിതം ഉപയോഗിച്ച് കൂന കൂട്ടി അതിന് മുകളിൽ പിള്ളക്കുഴിയെടുത്ത് തൈ നടാവുന്നതാണ്. എന്നാൽ ഒട്ടുസന്ധി മണ്ണിരപ്പിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലായിരിക്കണമെന്ന് മാത്രം. 1.5 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന ഈ ചെടി വലിയ ഡ്രമ്മുകളിലും വളർത്താവുന്നതാണ്. ഫാമായി നടുന്നതെങ്കിൽ 10 അടി ഇടയകലം കൊടുത്ത് നടാവുന്നതാണ്. 15 അടി ഉയരത്തിൽ പോകാവുന്ന ഈ മരം അധികം പന്തലിക്കാറില്ല. അധികം പന്തലിക്കണമെന്നുണ്ടെങ്കിൽ കൂമ്പ് നുള്ളിവിട്ടാൽ മതി എന്ന് ചില കർഷകർ അഭിപ്രായപ്പെടുന്നു. ജനപ്രീതി നേടിയ മറ്റൊരു ഇനമാണ് ഗംലസ് ജാക്ക്. കർണാടകയിലെ ശ്രീഹരിചന്ദ്ര എന്ന കർഷകൻ കണ്ടെത്തിയ ഈ ഇനത്തിനെ സോമംപാടി വരിക്ക എന്നും പറയുന്നു. ഇതിന് അരക്ക് ഒട്ടും തന്നെ ഇല്ല. 10 മുതൽ 12 കിലോ വരെ തൂക്കം വരുന്ന ഈ ചക്കകൾ അധികം പഴുക്കുന്നതിന് മുൻപാണ് കൂടുതൽ നല്ലത്. നല്ല വെള്ള നിറത്തിൽ ദൃഢമായ ചുളകളാണ് ഇതിനുള്ളത്. കേരളത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്ത ഇനങ്ങളാണ് സിന്ദൂര വരിക്കയും മുട്ടൻ വരിക്കയും. ഇതിൽ സിന്ദൂര വരിക്ക സദാനന്ദപുരം വരിക്ക എന്നും പറയാറുണ്ട്. കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്തുള്ള കേരള കാർഷിക സർവകലാശാല കണ്ടെത്തിയതിനാലാണ് ഈ പേര് വന്നത്. ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറമുള്ള ചുളകളോട് കൂടിയ ചക്കയ്ക്ക് 12 കിലോ വരെ തൂക്കം വന്നേക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമുള്ള ഈ ചെമ്പരത്തി വരിക്ക തൈ നട്ട് 3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതും സ്വാദിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഇനമാണ്. ഇത് വറക്കുന്നതിനും കറി വയ്ക്കുന്നതിനും പഴുപ്പിക്കുന്നതിനും എല്ലാം വളരെ ഉത്തമമാണ്. വെള്ളായണി കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഇനമാണ് മുട്ടം വരിക്ക. ഇതും വലിയ ചക്കയാണ്. വറക്കാൻ വളരെ നല്ലതാണ്. ദൃഢമായ ചുളകളോട് കൂടിയ ഇവ നല്ല മണവും മധുരവും ഉള്ളതാണ്. തൈ നട്ട് 3 വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കുന്നു. മറ്റൊരു ഇനമായ തേൻവരിക്ക ചക്കയാകട്ടെ പറക്കുന്നതിനും വേവിക്കുന്നതിനും അത്ര അനുയോജ്യമല്ല. എന്നാൽ പഴമായി തിന്നുവാൻ വളരെ നല്ലതാണ്. വലിപ്പമുള്ള ചക്കയിലെ തേൻ പോലുള്ള ദ്രാവകത്തോടു കൂടിയ ചുളകൾ വളരെ മധുരവും സ്വാദിഷ്ടവുമാണ്. ശ്രീലങ്കൻ വംശജനായ സിംഗപ്പൂർ അഥവാ സിലോൺ ചക്കയും കേരളത്തിന് അനുയോജ്യമായ ചക്കയാണ്. സാധാരണ ചക്ക കായ്ക്കാത്ത ഓഫ് സീസണിൽ ഇത് കായ്ക്കുന്നു. ഉൽപാദനശേഷി വളരെ കൂടുതലുള്ള വലിപ്പമുള്ള ഇനമാണിത്. വളരെ ചെറിയൊരു ഇനം ചക്കയുണ്ട്, അതാണ് രുദ്രാക്ഷ വരിക്ക. ഇതിന് ഫൈബർ കൂടുതലാണ്. ഇത് ഇടിച്ചക്കയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. ചക്കയോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു ഇനമാണ് ചെമ്പടക്ക്. മലേഷ്യൻ ഇന്തോനേഷ്യൻ ഇനമായ ഈ പ്ലാവ് 4ാം വർഷം കായ്ക്കുന്നു. പ്ലാവിലയിൽ നിന്ന് വ്യത്യസ്തമായി നീളമുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതിലെ ആൺപൂവ് കൊഴിഞ്ഞു പോകുകയും പെൺപൂവ് ചക്കയായി മാറുകയും ചെയ്യും. 10 മുതൽ 12 മീറ്റർ വരെ ഉയരം ഉണ്ടാകാമെങ്കിലും 5 മീറ്ററായി പരിമിതപ്പെടുത്താവുന്നതാണ്. 2.5 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം വരെ തൂക്കമുള്ള നീണ്ട ചക്കകൾ ജനുവരി മുതൽ മാർച്ച് വരെയാണ് ഉണ്ടാകുന്നത്. കത്തിയില്ലാതെ തന്നെ പുറന്തോട് പൊളിച്ചു മാറ്റാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെമ്പടക്കിലും പല ഇനങ്ങളും ഉണ്ട്. തടി നല്ല ഗുണനിലവാരമുള്ളതാണ്. ബോട്ടുകളുടെ നിർമ്മാണത്തിലും വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നു. ഇനി ചക്കയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.